പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിലെ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്ന് ഇരുന്ന് അവിടുത്തെ തിരുമുഖത്ത് നിന്ന് കേട്ട് നമ്മുടെ ഹൃദയത്തിൽ അത് ഏറ്റുവാങ്ങി ആനന്ദമനുഭവിപ്പാൻ നമുക്ക് അവസരമൊരുക്കി തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തമ്പുരാൻ്റെ പാദപീഠത്തിലിരിക്കാം. ഇന്ന് നാം വീണ്ടും കർത്തൃസന്നിധിയിൽ അടുത്ത് വന്നിരിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കേണ്ടതിന് വേണ്ടി വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ 5:16-17 തിരുവചനങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നാം അവിടെ വായിക്കുന്നത് പ്രകാരമാണ്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിധേയമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. മനോഹരമായ ഒരു ധ്യാനചിന്തയാണ് അപ്പോസ്തലൻ ഇവിടെ ആത്മാവിൽ അവതരിപ്പിക്കുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടപ്പി. സഭയെ നയിപ്പാൻ യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്തതും സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടതുമായ കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. ഈ സഭയുടെ മേൽ പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് വന്നു. സഭാമക്കളിൽ ഇന്നോളം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. പക്ഷെ ഒരാൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? അപ്പോസ്തലൻ പറഞ്ഞതാണ് വാക്ക്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കും. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ച് അപ്പോസ്തലൻ മനോഹരമായി വേറെ ചിന്തകൾ നമുക്ക് തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ മേലും ഓരോ വരങ്ങൾ നിറയ്ക്കുന്നു. ചിലരുടെ മേൽ ഒന്നിലധികം വരങ്ങൾ നിറയ്ക്കുന്നു. ചിലർക്ക് പ്രവചനവരമുണ്ട്, ചിലർക്ക് വിവിധ ഭാഷാവരങ്ങളുണ്ട്, ചിലർക്ക് പ്രസംഗവരമുണ്ട്, ചിലർക്ക് പാടാനുള്ള വരമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരുപാട് വരങ്ങൾ നൽകുന്നുണ്ട് എന്ന് അപ്പോസ്തലൻ തന്നെ സാക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ വരങ്ങളെല്ലാം ഒരു മനുഷ്യനിൽ ഉണ്ടായിരുന്നാലും അയാൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നില്ല എങ്കിൽ ഈ വരങ്ങളല്ല ആ മനുഷ്യൻ്റെ യോഗ്യത എന്ന് നാം തിരിച്ചറിയണം. ഇന്ന് പലപ്പോഴും ഒരുപാട് വരദാനങ്ങളൊക്കെ എനിക്കുണ്ടെന്ന് അവകാശപ്പെടുന്ന പലരും ആത്മാവിനെ അനുസരിച്ചാണോ നടക്കുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ്. ഒരാൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തി അവരിൽ കാണുകയില്ല, ജഡത്തിൻ്റെ ഭാഷ അവർ സംസാരിക്കുകയില്ല. ഈ ജഡത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ജഡപരന്മാരായ ജഡമയന്മാരായ ആളുകളുടെ ഒരു സ്വഭാവവും അവരിൽ കാണുകയില്ല. അപ്പോൾ ഒരാളിൽ പരിശുദ്ധാത്മനിറവുണ്ട് എന്നതിൻ്റെ അടയാളം അയാളിൽ നിന്ന് പ്രകടമാകുന്ന വരദാനങ്ങളല്ല, അയാളിൽ നിന്ന് പ്രകടമാകുന്ന ഫലങ്ങളാണ് എന്ന തിരിച്ചറിവ് നാം എത്തണം. ഇന്ന് പലപ്പോഴും ആളുകൾ അബദ്ധങ്ങളിൽ പെട്ടുപോകുന്നുണ്ട്. വരദാനങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന ആളുകളാണ് പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥ വക്താക്കൾ എന്നുള്ളതായ ഒരു ചിന്ത. വരദാനങ്ങളുള്ളവർക്ക് പരിശുദ്ധാത്മാവില്ല എന്ന് പറയുന്നില്ല, ഉണ്ട്. പക്ഷേ വരങ്ങൾ, അത് ദുരാത്മാവിൽ നിന്നും സംഭവിക്കാം. പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയേണ്ട ഒരു വലിയ പരമാർത്ഥമാണ്, മോശ വടിയെ സർപ്പമാക്കിയപ്പോൾ ഫറവോയുടെ രാജകൊട്ടാരത്തിലെ മന്ത്രവാദികളും അത് ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദുരാത്മാക്കളും ചില വരങ്ങൾ പ്രകടിപ്പിച്ചേക്കാം. അപ്പോൾ വരങ്ങൾ പ്രകടിപ്പിക്കുന്ന എല്ലാവരിലും കാണുന്നത് ദുരാത്മാവാണെന്ന് ചിന്തിക്കരുത്. പരിശുദ്ധാത്മാവിൽ തന്നെ വരങ്ങൾ പുറപ്പെടുവിക്കുന്ന ആളുകളുണ്ട്. ഫലങ്ങളുള്ളവരിൽ നിന്ന് വരങ്ങൾ ഉണ്ടായാൽ അത് പരിശുദ്ധാത്മാവിൻ്റേതാണ്.
പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാത്തവരിൽ വരങ്ങളുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളായിരിക്കുമോ? ആകാൻ തരമില്ലെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരാൾ അടിസ്ഥാനപരമായി പരിശുദ്ധാത്മാവിനാലാണ് നയിക്കപ്പെടുന്നതെങ്കിൽ ഒന്നാമത് അയാളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടാകും. അതാണ് പരിശോധിക്കേണ്ടത്. ഈ വരദാനങ്ങളാൽ ആളുകളെ വശീകരിക്കുന്ന ആളുകളെ അവരുടെ വശീകരണ വലയത്തിൽ പെടുന്നതിന് മുൻപ് അവരിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളല്ല, ജഡത്തിൻ്റെ ഫലങ്ങളാണ് അവരിൽ ഉള്ളതെങ്കിൽ അവരിൽ പ്രവർത്തിക്കുന്ന വരങ്ങളൊന്നും പരിശുദ്ധാത്മാവിൽ നിന്നാകാൻ തരമില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഈ വായിച്ച വേദഭാഗത്തിന് താഴെ അപ്പോസ്തലനായ പൗലോസ് മനോഹരമായി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പരിശുദ്ധാത്മാവാണ് ഒരാളെ നയിക്കുന്നതെങ്കിൽ ആ ആൾ സ്നേഹമുള്ളയാളായിരിക്കും, നിഷ്കപടമായ സ്നേഹം അയാളിലുണ്ടാകും, നിബന്ധനകളില്ലാത്ത സ്നേഹം അയാളിലുണ്ടാകും. ആത്മാവിൽ എപ്പോഴും അയാൾ സന്തോഷിക്കും, കഷ്ടത്തിലും സന്തോഷിക്കും, ദുഃഖത്തിലും സന്തോഷിക്കും, പ്രയാസത്തിലും സന്തോഷിക്കും, രോഗശൈലിയിൽ അയാൾ പാട്ടുപാടും. ആ വ്യക്തി സമാധാനം അനുഭവിക്കുന്നയാളായിരിക്കും. പ്രയാസമുണ്ടെങ്കിലും ദുഃഖമുണ്ടെങ്കിലും ഞെരുക്കമുണ്ടെങ്കിലും കഷ്ടമുണ്ടെങ്കിലും ശത്രുഭേദയുണ്ട് പീഡയുണ്ടെങ്കിലും സമാധാനത്തിൽ അയാൾ നിറഞ്ഞിരിക്കും. സമാധാനത്തിൻ്റെ വാക്കുകൾ സംസാരിക്കും, സമാധാനം മറ്റുള്ളവരിലേക്ക് പകരും. ഈ ആൾ ദീർഘക്ഷമയുള്ളയാളായിരിക്കും, ക്ഷിപ്രകോപിയായിരിക്കില്ല, പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം ഉണ്ടാകില്ല. പ്രിയപ്പെട്ടവരെ, തന്നെ ഒരാൾ മുറിവേൽപ്പിച്ചാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ശാന്തമായി അയാളോട് ഇടപെടും. അതിനി അടുത്തുള്ളയാളായാലും അകലെയുള്ളയാളായാലും ബന്ധുവായാലും അല്ലാത്തൊരാളായാലും തന്നെ ഒരാൾ മുറിവേൽപ്പിച്ചാൽ ക്ഷമയോടെ ആ ആളെ കൈകാര്യം ചെയ്യാൻ പരിശുദ്ധാത്മാവിൻ്റെ ഫലമുള്ള ഒരാൾക്ക് കഴിയും. വരമുള്ള ഒരാൾക്കല്ല, ഫലമുള്ള ഒരാൾക്ക് ദയ കാണിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവുള്ളവർക്ക് കരയുന്നവരോടൊക്കെ കരയാൻ കഴിയും, ദുഃഖിക്കുന്നവരോട് ദുഃഖിക്കാൻ കഴിയും, കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ കഴിയും, ഒറ്റപ്പെട്ടു പോയവരെ താങ്ങാൻ കഴിയും, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും, അവരുടെ കഷ്ടത തൻ്റെ കഷ്ടതയായി ഏറ്റെടുക്കാൻ കഴിയും, ദയാലുവായി ഇടപെടുവാൻ കഴിയും. അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമുള്ളവർക്ക് കഴിയുന്ന ആ കാര്യമാണ്. പരോപകാരം ചെയ്യും അവർ. തീർച്ചയായിട്ടും എല്ലാം എനിക്ക്, എല്ലാം എൻ്റെ, എല്ലാം എന്നിലേക്ക് എന്ന് പരിശുദ്ധാത്മ ഫലമുള്ള ഒരാളും ചിന്തിക്കില്ല. അവർ പരോപകാരികളായിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി പങ്കിടാൻ തൻ്റെ ആരോഗ്യം, തൻ്റെ സമയം, തൻ്റെ സാധ്യത, തൻ്റെ സമ്പത്ത്, തൻ്റെ കഴിവുകളെല്ലാം അർഹതപ്പെട്ട മറ്റുള്ളവർക്ക് വേണ്ടി പങ്കിടാൻ ആത്മാവിൻ്റെ ഫലമുള്ള ഒരാൾക്ക് കഴിയും. അവർ വിശ്വസ്തരായിരിക്കും. അവർ ദൈവത്തോടും ജീവിത പങ്കാളിയോടും തൻ്റെ അടുത്ത് നിൽക്കുന്നവരോടും താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തോടും തൻ്റെ സഭയോടും സഭാ നേതാക്കളോടും വിശ്വസ്തരായിരിക്കും. അവിശ്വസ്തത അവരിൽ കാണില്ല. അവർ നീതിയെ മറിച്ചു കളയില്ല, അന്യായം പ്രവർത്തിക്കില്ല, കൈക്കൂലി വാങ്ങില്ല, ചതിയും വഞ്ചനയും ചെയ്യില്ല. അത് ചെയ്യുന്നു ഒരാളെങ്കിൽ, കബളിപ്പിക്കുന്ന ശീലമുണ്ടെങ്കിൽ, വഞ്ചനയുടെ ജീവിത ശൈലിയുണ്ടെങ്കിൽ അവരിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ല എങ്കിൽ അവരിലുള്ള വരങ്ങൾ പരിശുദ്ധാത്മാ വരങ്ങളാകാൻ തരമില്ല. അവർ സൗമ്യരായിരിക്കുമെന്നാണ് പരിശുദ്ധാത്മ ഫലങ്ങളെക്കുറിച്ച് പറയുന്നത്. ശാന്തശീലമുള്ളവർ, സൗമ്യതയുള്ളവർ. പ്രിയപ്പെട്ടവരെ, അവർക്ക് വളരെ സഹിഷ്ണുതയുണ്ടാകും. അവർ വിനയാന്വിതരായിരിക്കും, മറ്റുള്ളവരെ ബഹുമാനിക്കും. പ്രിയപ്പെട്ടവരെ, ആളുടെ സ്റ്റാറ്റസോ കാറ്റഗറിയോ ഒന്നും നോക്കാതെ എല്ലാവരെയും ബഹുമാനിക്കാൻ, ആദരിക്കാൻ പരിശുദ്ധാത്മ ഫലമുള്ളവർക്ക് കഴിയും. അവരിൽ വരങ്ങൾ പരിശുദ്ധാത്മ വരങ്ങൾ തന്നെയായിരിക്കും. മറ്റുള്ളവരെ പുച്ഛിക്കുന്ന, തുച്ഛീകരിക്കുന്ന, അവരെ എപ്പോഴും പരിഹസിക്കുന്ന, അവരെ നാണം കെടുത്തുന്ന, മാറ്റി നിർത്തുന്ന, മോശമായും മ്ലേച്ഛമായും അവരോട് ഇടപെടുന്ന ആളുകൾക്ക് പരിശുദ്ധാത്മ ഫലങ്ങളില്ല. അതുകൊണ്ട് അവരിൽ നിന്ന് വരങ്ങൾ പുറപ്പെടുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മ വരങ്ങളാകാൻ തരമില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മ ഫലമുള്ള ഒരാൾ ആത്മസംയമനം പാലിക്കും, സ്വയം നിയന്ത്രിക്കാൻ കഴിയും. അതിനെയാണ് ഇന്ദ്രിയജയമെന്ന് പറയുന്നത്. ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയും, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും, ഇച്ഛകളെ നിയന്ത്രിക്കാൻ കഴിയും, തീരുമാനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും, സ്വയം കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇതിനൊരാൾക്ക് കഴിയുന്നുണ്ടായെങ്കിൽ നിശ്ചയമായിട്ടും ആ ആൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലമുണ്ട്. ആ ആളിൽ വരങ്ങളുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളായിരിക്കും. അപ്പോൾ ഫലങ്ങളാണ് ഒരാളിൽ പരിശുദ്ധാത്മാവുണ്ട് എന്നതിൻ്റെ ശരിയായ അടയാളം. വരങ്ങളല്ല, വരങ്ങൾ ദൈവം നൽകുന്നുണ്ട്, ദൈവാത്മാവ് നൽകുന്നുണ്ട്, ദുരാത്മാവും ചില വരങ്ങളൊക്കെ നൽകും.
മന്ത്രവാദികളുടെ കയ്യിലും വരങ്ങളുണ്ട്, ആഭിചാരകന്റെ കയ്യിലും വരങ്ങളുണ്ട്, പ്രശ്നക്കാരൻ്റെ കയ്യിലും മഷിനോട്ടക്കാരൻ്റെ കയ്യിലും വരങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ മനഃശാസ്ത്രജ്ഞൻ്റെ കയ്യിലും ചില വരങ്ങളൊക്കെ കാണും. ഈ വാക്കുകൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ കാലഘട്ടത്തിൽ നാം കുറെ കൂടെ വിവേകത്തോടെ വിലയിരുത്തേണ്ട ഒരു കാലഘട്ടമാണ്. വരദാനങ്ങൾ കണ്ടിട്ട് ഒന്നിൻ്റെ പിറകെ ഓടരുത്, ഫലങ്ങളാണ് പരിശോധിക്കപ്പെടേണ്ടത്. നിർഭാഗ്യവശാൽ ഈ കാലഘട്ടത്തിൽ വരദാനങ്ങൾ കാണുമ്പോൾ ആൾ എന്താണെന്നോ, ആൾ ആരാണെന്നോ, ആളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ, ശരിക്കും മാനസ്വാതന്ത്ര്യപ്പെട്ടിട്ടുണ്ടോ എന്നോ, പരിശുദ്ധാത്മാവിനാലാണോ നയിക്കപ്പെടുന്നതെന്നോ, ഈ ആളിൽ ആത്മീക ഫലങ്ങളുണ്ടോ എന്നോ ചിന്തിക്കാൻ നിൽക്കാതെ വരങ്ങൾ കണ്ടിട്ട് ഭ്രമിച്ച് അതിൻ്റെ പിന്നാലെ ഓടി ആ വരങ്ങളൊക്കെ അയാളിൽ ഉള്ളതുകൊണ്ട് അയാളൊരു വലിയ സംഭവമാണെന്ന് അംഗീകരിച്ച് അയാൾക്ക് അടിയറ വെച്ച് അടിമയെപ്പോലെ ജീവിക്കുന്ന പലരും ആധ്യാത്മിക ജീവിതത്തിൽ വലിയ നഷ്ടം വരുന്നവരായി മാറുന്നുണ്ട്. എല്ലാവരും അല്ലതാനും ഫലങ്ങളും വരങ്ങളുമുള്ള എത്രയോ ഭാഗ്യവാന്മാരായ വിശുദ്ധന്മാർ മുൻപ് ജീവിച്ചിരുന്നിട്ടുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഫലങ്ങളും വരങ്ങളുമുള്ളവർ, ഫലങ്ങളുള്ള എല്ലാവരിലും വരങ്ങൾ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഫലങ്ങളാണ് പ്രധാനം, ഫലവും വരവുമുള്ളവരുണ്ട്. ഇതാണ് നാം പരിശോധിച്ചറിയേണ്ടിയിരിക്കുന്ന ബോധ്യം. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു വെച്ചത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീനെന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല. ഒരാൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുന്നുവെങ്കിൽ അവർ ആത്മാവിനെ അനുസരിച്ചല്ല നടക്കുന്നത്, അവർ പിന്നെ ജഡത്തെ അനുസരിച്ചാണ് നടക്കുന്നത്. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരാൾക്ക് ജഡത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല. അവരൊരിക്കലും ദുർനടപ്പുകാരായിരിക്കില്ല, ദുഷിച്ച കൂട്ടുകെട്ടിൽ അവർ ആയിരിക്കില്ല, മോശപ്പെട്ട ഒരു സംസാര രീതി അവർക്കുണ്ടാകില്ല, അവരൊരിക്കലും തിന്മ പ്രവർത്തിക്കുന്നവരായിരിക്കില്ല. പ്രിയപ്പെട്ടവരെ, അവരിൽ അശുദ്ധി കണ്ടെത്താൻ കഴിയില്ല, അവരുടെ വാക്കുകളിൽ അശുദ്ധി ഉണ്ടാകില്ല, അവരുടെ പ്രവൃത്തികളിൽ അശുദ്ധി ഉണ്ടാകില്ല, അവരുടെ ഭക്ഷണപാനീയങ്ങളിൽ പോലും അശുദ്ധി ഉണ്ടാകില്ല. അവർ മുഴുവനും വിശുദ്ധിയുടെ വഴിയിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്കൊരിക്കലും ദുഷ്കാമം ഉണ്ടാകില്ല, അവർ തെറ്റായ കണ്ണുകൊണ്ടാരെയും നോക്കില്ല, കാമം അവരുടെ ഉള്ളിൽ ജ്വലിക്കില്ല, മോഹം കൊണ്ട് അവരെന്തെങ്കിലും കൈവശപ്പെടുത്താൻ ശ്രമിക്കില്ല, അവരൊരിക്കലും ദുഷിച്ച കാഴ്ചപ്പാടുള്ളവരാകില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരാൾ വിഗ്രഹാരാധിയാകില്ല. വിഗ്രഹാരാധി എന്നൊക്കെ പറയുമ്പോൾ ദൈവമക്കളെ, ഉള്ളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ദൈവത്തിന് പകരമുള്ള എന്തും വിഗ്രഹമാണ്. ആ നിലകളിൽ നാം അതിനെ കാണണം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന് പകരം എന്തുണ്ടെങ്കിലും അത് വിഗ്രഹമാണ്. അത് മകനായാലും മകളായാലും ഭാര്യയായാലും ഭർത്താവായാലും വസ്തുവകയായാലും സമ്പത്തായാലും ഏതായാലും, ദൈവസ്ഥാനത്ത് മറ്റൊന്നിനെ പൂജിക്കുന്നത് വിഗ്രഹാരാധനയാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ദൈവം കഴിഞ്ഞ് എന്തുള്ളൂ? അത് അടയാളപ്പെടുത്തപ്പെടും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അനുസരിച്ച്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ആഭിചാരം, മന്ത്രവാദം മുതലായ തിന്മയുടെ ക്രിയകൾക്ക് വശംവദരാകാൻ കഴിയില്ല. അവരൊരിക്കലും ആ പക്ഷത്ത് വരില്ല. ഇന്ന് പല വരദാനമുള്ളവരും ആഭിചാരകന്മാർ പറയുന്ന അതേ ഭാഷയാണ് ജനത്തോട് പറയുന്നത്. ആഭിചാരകന്മാർ പലപ്പോഴും പറയുന്നത്, അവിടെ ചില പ്രശ്നങ്ങളുണ്ട്, അവിടെ ചില കുഴപ്പങ്ങളുണ്ട്, അവിടെ ചില അന്യായങ്ങളുണ്ട്, അവിടെ ദുരാത്മബാധയുണ്ട്, അതുമല്ലെങ്കിൽ പൂർവികരുടെ ശാപമുണ്ട്, ഇതൊക്കെ ഇപ്പോൾ അങ്ങ് എടുത്തു മാറ്റണം, അതിന് ഞാൻ ചില ക്രിയകളൊക്കെ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയല്ലേ ആഭിചാരകൻ ചെയ്യുന്നത്? ഇതൊക്കെ ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നത് എന്തിനാണ്? തന്നിൽ ചില ശക്തികളുണ്ട്, താൻ വിചാരിച്ചാൽ ഇത് മാറ്റാൻ പറ്റുമെന്ന് തൻ്റെ മുമ്പിൽ വന്നു നിന്ന പാപം ഇരയെ ബോധ്യപ്പെടുത്താനല്ലേ? പാപം ഇര അതിൻ്റെ ബലിയാടായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, മന്ത്രവാദം, ആഭിചാരം, ഈ വക ക്ഷുദ്രക്രിയകളൊക്കെ ചെയ്യുന്ന ആളുകളെപ്പോലെ ആത്മീയതയിൽ വരദാനം അവകാശപ്പെടുന്ന പലരും ഈ നാളുകളിൽ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് പരിശോധിക്കപ്പെടണം. പരിശുദ്ധാത്മഫലങ്ങളല്ല അവരിൽ വെളിപ്പെടുന്നത് എന്ന് വരും. ഇതൊക്കെ ഒന്ന് വിവേചിച്ചറിയാനുള്ള വിവേകം നമുക്കിനിയും ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ഒരിക്കലും പക വച്ചിരിക്കില്ല എന്ന്
പക ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. ഉള്ളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായ പക, പകയുടെ കനൽ അടങ്ങാതെ ഉള്ളിൽ ഇങ്ങനെ തിളച്ചു മറിയുകയാണ് പലർക്കും. അവരുടെ ഉള്ള അഗ്നികുണ്ഠം പോലെയാണ്, പക കൊണ്ട് അവരുടെ ഉള്ളു കത്തുകയാണ്. അവർ വേട്ടപ്പട്ടിയെ പോലെ അവസരം കാത്തിരിക്കുകയാണ്. തന്നെ നിരോധിച്ച, തന്നോട് ഏതെങ്കിലും വിധത്തിൽ പ്രതിരോധിച്ച ഒരാളെ തകർക്കാൻ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുകയാണ്. വരദാനങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. ആത്മാവിൻ്റെ ഫലമുള്ളവർക്ക് പക ഉണ്ടായിരിക്കില്ല, അത് ജഡത്തിൻ്റെ സ്വഭാവമാണ്. വീണ്ടും വചനം പറയുന്നത് പിണക്കം. പിണക്കം ഒരു ചെറിയ സംഗതിയാണെന്ന പലരുടെയും വിചാരം. ക്ഷമിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പിണം കണ്ടി വരുന്നത്. വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് പിണക്കം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളെ അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട്, അയാളെ സ്നേഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പിണക്കം വെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വണ്ണം പിണങ്ങി അകന്ന് മാറി നിൽക്കുന്ന ഒരാളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലമില്ല, ജഡത്തിൻ്റെ ഫലമാണത്. പിന്നെ വരമെങ്ങനെ അവകാശപ്പെടാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുള്ള ഒരാൾക്ക്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരാൾക്ക് ജാരസംഖ്യയുണ്ടാവില്ല എന്ന് ആണും പെണ്ണും ചിന്തിക്കേണ്ട കാര്യമാണ്. ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള സംശയം ഒരുപാട് കുടുംബങ്ങളെ അത് തകർത്ത് ഇന്ന് നരകതുല്യമാക്കി തീർത്തിരിക്കുക. ചില സ്ത്രീകൾ ഭർത്താവിനെ സംശയിക്കുന്നു, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഭർത്താവ് ഒരു സ്ത്രീയോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത് കണ്ടു, ഇവളുടെ ഉള്ളിൽ ഭയങ്കരമായ ഒരു ചലനമുണ്ടായി. അയാൾക്ക് എന്താ അവളുമായി ബിസിനസ്? സത്യത്തിൽ ഒരു കാര്യവുമില്ല. അയാൾ ഇത്തിരി സ്നേഹത്തോടെ ഇടപെട്ടു. ഈ സ്ത്രീ എപ്പോഴും കറുത്ത മുഖം കാണിക്കുന്നത് കൊണ്ടും സ്നേഹം പ്രകടിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടും ഭർത്താവിനോട് തുറന്ന് സംസാരിക്കാത്തത് കൊണ്ടും അയാൾ ചിരിച്ചുകൊണ്ട് ഇവളോട്, ഭാര്യയോട് പലപ്പോഴും സംസാരിക്കാറില്ല. ചിരിച്ച് കാണിച്ചാൽ ചോദിക്കും, എന്തിനാ ചിരിക്കുന്നേ, എന്തിനാ ഗോഷ്ഠി കാണിക്കുന്നേ? അതുകൊണ്ട് പേടിച്ചിട്ട് പല ഭർത്താക്കന്മാരും ഇങ്ങനെയുള്ള സ്ത്രീകളോട് ചിരിച്ചുകൊണ്ട് ഇടപെടാറില്ല. അടുത്തു നിന്ന് മറ്റൊരു സ്ത്രീ ചിരിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ തിരിച്ച് ചിരിച്ചുകൊണ്ട് സംസാരിച്ചു. അതുകൊണ്ട് ഈ സ്ത്രീ ചിന്തിക്കുകയാണ്, എൻ്റെ ഭർത്താവ് അവളുടെ കൂടെയാണ്. ജാരശങ്ക അതൊരു ദുരാത്മ പ്രവർത്തനമാണ്, അത് ജഡത്തിൻ്റെ ചിന്തയാണ്. പരിശുദ്ധാത്മാ ഉള്ളവർക്ക് ഈ ചിന്ത വരില്ല. തിരിച്ച് ഭാര്യ ഒരു പുരുഷനോട് ഏതെങ്കിലും ഒരു വാക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഭർത്താവ് കണ്ടു, ഭർത്താവിന് ഭാര്യയോട് ഇഷ്ടമല്ല, ഭാര്യ എന്ത് പറഞ്ഞാലും അയാൾ പ്രതികരിക്കുന്നത് വളരെ മോശമായിട്ടാണ്. ചിലപ്പോൾ അയാൾ പ്രതികരിച്ചില്ലെന്ന് തന്നെ വരാം, അയാൾ ചിരിക്കാറേയില്ല ഭാര്യയെ നോക്കി. അയാൾ വളരെ കടുപ്പക്കാരനാണ്, അതുകൊണ്ട് ഭർത്താവിനെ നോക്കി ചിരിക്കാൻ ഭാര്യയ്ക്ക് പേടിയാണ്. ഭാര്യ ചിരിച്ചാൽ ഭർത്താവ് പൊട്ടിത്തെറിക്കും, എന്തിനാടി പല്ലിളിക്കുന്നത്, അങ്ങനെ നീ എന്നെ വശീകരിക്കാനൊന്നും നോക്കണ്ട, ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ട് പേടിയാണ് ഭർത്താവിനെ നോക്കി ചിരിക്കാൻ. ഒരു അന്യപുരുഷൻ ചിരിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞപ്പോൾ, ചിരിക്കുന്ന ജീവിയായതുകൊണ്ട് സ്വാഭാവികമായും ഈ സ്ത്രീയും ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഭർത്താവിന് സംശയരോഗം തുടങ്ങി, അവൾ അവൻ്റെ കൂടെയാ. സത്യത്തിൽ ഇതിൻ്റെ ഉൾക്കാമ്പൊന്നും ഉണ്ടാകണമെന്നില്ല. ഇതാണ് ഈ ജാരസംഘ. ഇന്ന് എത്ര കുടുംബങ്ങളിലാണ് ഈ ശാപം കിടക്കുന്നത്, എത്ര കുടുംബ ബന്ധങ്ങളാണ് ഇതുമൂലം നരകമായി മാറിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഇങ്ങനൊരു ചിന്ത വരില്ലെന്ന്. അങ്ങനൊരു ചിന്ത ഉണ്ടെങ്കിൽ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ലെന്ന്. ഇങ്ങനെയുള്ള ആളുകൾ വരങ്ങളുണ്ടെന്ന് അവകാശപ്പെട്ടാൽ അത് ഏതാത്മാവിൻ്റെ വരമായിരിക്കുമെന്ന് നമ്മൾ വിവേചിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവർക്ക് ക്രോധമുണ്ടാകില്ല. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ആക്രോശിക്കില്ല, ഭയങ്കരമായിട്ട് ബഹളമുണ്ടാക്കില്ല. ചില ആളുകൾ സംസാരിച്ചു തുടങ്ങിയാൽ ഇഷ്ടക്കേട് ആരെങ്കിലും പറഞ്ഞാൽ ആക്രോശിക്കും, അട്ടഹസിക്കും, ഒരുപാട് ബഹളമുണ്ടാക്കും. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്കത് കഴിയില്ല. ചിലർ ഭയങ്കര ശാഠ്യക്കാരാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യം പറഞ്ഞത് പിണക്കമാണ്, ഇപ്പോൾ പറയുന്നത് ദുർവാശി, വാശി, ശാഠ്യം. കൊന്നാലും ചത്താലും ഇനി കോംപ്രമൈസ് ഇല്ല. ചില കുടുംബ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴോ സംഭവിച്ച ഏതോ ഒരു കുഞ്ഞു കാര്യത്തിൻ്റെ പേരിൽ ശാഠ്യം മൂലം, ദുർവാശി മൂലം, മറക്കടമുഷ്ടി മൂലം ഒന്നിനും കൊള്ളാത്ത ഒരവസ്ഥയിൽ തകർന്നു പോയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ആളുകൾക്ക് ശാഠ്യമുണ്ടാകില്ല. ശാഠ്യം അല്ലെങ്കിൽ ദുർവാശി, മറക്കടമുഷ്ടി സൂക്ഷിക്കുന്ന ഒരാളിൽ എന്തെങ്കിലുമൊക്കെ വരദാനങ്ങളുണ്ടെന്ന് അവകാശപ്പെട്ടാൽ ആ വരം ഏതാത്മാവിലായിരിക്കുമെന്ന് നാം ഇനിയും എഡിറ്റ് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഇരുപക്ഷം പിടിക്കുന്ന സ്വഭാവം പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവർക്കുണ്ടാകില്ല. രണ്ട് പക്ഷത്തും കൂടും, അവരെ കാണുമ്പോൾ അവിടെയും കൂടും, ഇവരെ കാണുമ്പോൾ ഇവിടെയും കൂടും, എന്നിട്ട് തമ്മിലടിപ്പിക്കും. ഇത് ചില ആളുകളുടെ ശീലമാണ്. അങ്ങനെയുള്ള ചില ആളുകൾ ഭയങ്കര വരദാനങ്ങളൊക്കെ അവകാശപ്പെടുന്നുണ്ട്. അത് ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ നിന്നായിരിക്കുമോ? പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർക്ക് രണ്ട് പക്ഷം കൂടാൻ പറ്റില്ല. അവർക്ക് ഉറച്ച ഒരു നിലപാടുണ്ടാകും, ദൈവത്തിന് വേണ്ടിയുള്ള നിലപാട്. പ്രിയപ്പെട്ടവരെ,
ഭിന്നതയും കലഹവും ഉണ്ടാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശീലമല്ല. ഭിന്നതയും കലഹവും ഉണ്ടാക്കുന്നത് ജഡത്തിനെ അനുസരിക്കുന്നവരാണ്, ജഡമോഹികളാണ്. ഭിന്നതയും കലഹവും ഉണ്ടാക്കുന്ന ശീലമുള്ള ആളുകൾ വരദാനങ്ങൾ എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മ വരദാനങ്ങളാകില്ല. വീണ്ടും പ്രിയപ്പെട്ടവരെ താഴേക്ക് ചിന്തിക്കുക. അസൂയക്കാർ, ചില ആളുകൾക്ക് ഭയങ്കര അസഹിഷ്ണുതയാണ്. അസൂയക്കാർക്ക് ഒരിക്കലും മറ്റൊരാളെ അംഗീകരിക്കാൻ കഴിയില്ല. എപ്പോഴും അവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, അവരെ തുച്ഛീകരിച്ച് സംസാരിക്കും. അവരെത്ര വലിയവരാണെങ്കിലും അവരുടെ കുറ്റമൊക്കെ കണ്ടുപിടിച്ച്, ഇല്ലെങ്കിൽ ഉണ്ടാക്കി കണ്ടുപിടിച്ച് അത് പറഞ്ഞുകൊണ്ട് നടക്കും. അസൂയക്കാരുടെ ഒരു പ്രകട സ്വഭാവമാണത്. എന്നിട്ട് അവർ വരദാനങ്ങളുണ്ടെന്ന് അവകാശപ്പെട്ടാൽ ഏതാത്മാവിലെ വരമായിരിക്കും അത്? വിവേചിച്ചറിയാനുള്ള വിവേകമുണ്ടാകണം, അത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാകില്ല. ദൈവമക്കളെ, മദ്യപാനം, ഇന്ന് ചില ആളുകൾ രഹസ്യമായിട്ടൊക്കെ ആയിരിക്കും മദ്യപിക്കുന്നത്. പരസ്യ മദ്യപാനമൊക്കെ നിർത്തിയാലല്ലേ സമൂഹം അംഗീകരിക്കത്തുള്ളൂ. പക്ഷേ ചില ആളുകൾ ഇന്ന് ഒത്തിരി വരദാനങ്ങളുള്ളവർ തന്നെ മദ്യപാനികളാണ്. അത് ലോകം കാണുന്നില്ലായിരിക്കാം. അവർ സ്വകാര്യ ജീവിതത്തിൽ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് ജഡസുഖങ്ങൾ. തിരുത്തപ്പെടണം പ്രിയപ്പെട്ടവരെ. നാം ഇനിയും പരിശുദ്ധാത്മഫലങ്ങളെ വിലയിരുത്തണം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരാൾക്ക് ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കാൻ കഴിയും. അങ്ങനെ നടക്കുന്നവർ ജഡമോഹം നിവർത്തിക്കുകയില്ല. ജഡമോഹങ്ങൾക്ക് വിധേയപ്പെടുന്നവർ ആരും പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരല്ല. അവർക്ക് അങ്ങനെയാകാൻ കഴിയില്ല. ഒരു മനുഷ്യനെ നയിക്കുന്നത് ആ പരിശുദ്ധാത്മാവാണോ ജഡമാണോ എന്നറിയാൻ പ്രവൃത്തികളെ പരിശോധിക്കുക, ഒരാളുടെ കുടുംബ ബന്ധങ്ങളെ പരിശോധിക്കുക, ഒരാളുടെ സംസാര രീതിയെ പരിശോധിക്കുക, ഒരാളുടെ ക്രയവിക്രയങ്ങളെ പരിശോധിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് നാം ശരിക്കും പരിശോധിച്ച് ബോധ്യപ്പെടേണ്ട ഒരു പരമാർത്ഥമാണ്. നമ്മെ തന്നെയാണ് പരിശോധിക്കേണ്ടത് ഒന്നാമത്. മറ്റുള്ളവരെ പരിശോധിക്കാൻ നമ്മളൊക്കെ മിടുക്കരാണ്. നമ്മെ തന്നെയാണ് നാം പരിശോധിക്കേണ്ടത്. നമുക്ക് നമ്മെ തിരുത്താൻ, നമ്മെ രൂപപ്പെടുത്താൻ ഈ സന്ദേശത്തിലൂടെ കഴിയണം. പ്രിയപ്പെട്ടവരെ, അപ്രകാരം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതത്തിൻ്റെ ഉടമകളായി നാം മാറണം. മാറുന്നില്ലാത്ത പക്ഷം നാം പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരും ദൈവത്തോട് ശത്രുത്വം പുലർത്തുന്നവരുമാകുന്നു എന്ന് നാം തിരിച്ചറിയണം. അത് അപ്പോസ്തലൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരെല്ലാം ദൈവത്തോട് ശത്രുത്വം പുലർത്തുന്നവരാണ്. അവരെന്തൊക്കെ വരദാനങ്ങൾ അവകാശപ്പെട്ടാലും അത് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നില്ല. പ്രവൃത്തിയും വരങ്ങളും ഒരുമിച്ച് പോകണം. ഫലങ്ങളും വരങ്ങളും ഒരുമിച്ച് പോകണം. അങ്ങനെയുള്ളവരെയാണ് ആത്മീയതയിൽ എണ്ണപ്പെട്ട വിശുദ്ധരായി യോഗ്യരായി നാം കാണേണ്ടത്. വേഷത്തിൽ ക്രിസ്ത്യാനി എന്നും ദൈവവൈതലെന്നും സ്വയം വിശേഷിപ്പിക്കുന്നവരല്ല, ഞാൻ ഇന്നിന്ന സംഗതിയാണെന്ന് സ്വയം പറയുന്നവരല്ല, എനിക്ക് ഇന്നിന്ന വരദാനങ്ങളും ഇന്നിന്ന കഴിവുകളും ഇന്നിന്ന യോഗ്യതകളും ഉണ്ടെന്ന് സ്വയം പ്രഘോഷിക്കുന്നവരല്ല യഥാർത്ഥ ക്രിസ്ത്യാനികൾ. യഥാർത്ഥ ക്രിസ്ത്യാനി ഒരിക്കലും സ്വയം പ്രഘോഷിക്കാറില്ല. പ്രഘോഷിക്കാൻ അവർക്ക് കഴിയില്ല. അവരൊതുങ്ങി മാറി നിൽക്കാനാണ് ശ്രമിക്കുക. ഞാനും നിങ്ങളും ഒരുപക്ഷെ പരാജയപ്പെടുന്നത് അവിടെയാണ്. നമ്മുടെ ക്രിസ്ത്യാനിറ്റി ഇനിയും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ദൈവാത്മാനാൽ നിയന്ത്രിക്കപ്പെടുന്നവരാരും ഒരിക്കലും ഇവണ്ണം ചിന്തിക്കില്ല. അവരാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കും. അതുകൊണ്ട് ഈ ധ്യാനചിന്ത നമ്മുടെ ജീവിതത്തെ ഒന്ന് പുതുക്കിപ്പണിയാനും സ്വയം പരിശോധിക്കാനും സ്വയം തിരുത്താനുമൊക്കെ ഉതകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്നെ നയിക്കുന്നു എന്ന് ഉള്ളിൽ ഉറപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരാണെന്ന് ഉറപ്പുവരുത്തി അത് വീട്ടിലും നാട്ടിലും സഭയിലും സമൂഹത്തിലും ആത്മീയ ശുശ്രൂഷകളിലും ഒരുപോലെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി വരങ്ങളെക്കാൾ പ്രധാനം ഫലങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് ഫലങ്ങളില്ലെങ്കിൽ പിന്നെ വരങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ലെന്ന് ബോധ്യപ്പെട്ട് ഫലമാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്നതിൻ്റെ യഥാർത്ഥ അടയാളമെന്ന് ബോധ്യപ്പെട്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ കായ്ക്കുന്നവരായി നമുക്ക് തീരാം. അതിന് ദൈവം സഹായിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, ഞങ്ങളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന, ഞങ്ങളുടെ ജീവിതത്തിൽ തിരുത്താൻ പ്രേരിപ്പിക്കുന്ന, സ്വയം പരിശോധിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന സന്ദേശമാണല്ലോ ഞങ്ങളെ കേൾപ്പിച്ചത്. ദൈവമേ, പലപ്പോഴും ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ കിട്ടാൻ കാംക്ഷിക്കുന്നവരും വരങ്ങളുണ്ടെന്ന് സ്വയം ചിന്തിക്കുന്നവരും വരങ്ങളുണ്ടെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നവരുമൊക്കെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് ഞങ്ങളിൽ വേണ്ടത്.
പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ തിരിച്ചറിയാൻ വരങ്ങളല്ല ഫലങ്ങളാണ് പരിശോധിക്കേണ്ടതെന്ന് കേട്ടപ്പോൾ ദൈവമേ അവിടുന്ന് ഞങ്ങളെ അങ്ങനെ പ്രബോധിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാനും തിരുത്താനും ഞങ്ങളിൽ ഫലങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തുവാനും ഞങ്ങൾക്ക് ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിപാലനവും അവിടുത്തെ കൃപയും അവിടുത്തെ കരുതലും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരാരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നില്ല എന്ന് നീ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ദൈവമേ ഞങ്ങളെ തന്നെ തിരുത്തുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം. ഈ കേട്ട സന്ദേശം ഞങ്ങളുടെ ജീവിതം നിനക്ക് സമർപ്പിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കട്ടെ. താഴ്ത്തി പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു നാഥ, അവിടുന്ന് മഹത്വമെടുക്കണം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.